ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ്. അപ്പോൾ ഇതാ ഇതുപോലുള്ള പനിനീർ പൂക്കൾ, നല്ല മഞ്ഞ ഗണത്തോടുകൂടിയുള്ള പനിനീർ പൂക്കൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതൊരു ക്രൈ പേപ്പറാണേ. അപ്പോൾ ഇതാ ക്രൈ പേപ്പറിൻ്റെ ഇത്രയും ഭാഗമൊന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്രൈ പേപ്പറാണ്. എന്നാൽ വേറൊരു വൈറ്റ് കളർ പേപ്പറിൽ ഒരു പെറ്റലിൻ്റെ ആകൃതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം നന്നായിട്ട് ഒരുപോലെ ഒരേ ലെവലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഇത് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വലിക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് വിടർന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പീസിൽ നിന്ന് തന്നെ 12 പെറ്റൽസ് കിട്ടും. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഈ 12 പെറ്റൽസ് തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാം തന്നെ ഇങ്ങനെ വിടർത്തിയെടുത്ത ശേഷം ഒരു 6 പെറ്റൽസ് മാത്രം ഇതുപോലെ ഒരു പെയിൻറ്റിങ് ബ്രഷിൻ്റെ പുറക് വശം കൊണ്ട് പുറകിലോട്ടൊന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ 6 പീസ് മടക്കാതെയും ഒരു 6 പീസ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ഫ്ലവറിന് ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അതാ ഞാനൊരു ക്രാഫ്റ്റ് വെയർ എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു പീസ്, ഒരു ചെറിയ പേപ്പറിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗ്രീൻ കളർ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഈ ഗ്രീൻ കളർ ടേപ്പ് പിന്നീട് ചുറ്റുമ്പോൾ വിട്ടുപോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ചുറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഓരോ പെറ്റലായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത് ഒരു നൂലുപയോഗിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. ഇപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ല. എല്ലാം പെറ്റലും അടുക്കിയ ശേഷം അവസാനമായിട്ടൊന്ന് കെട്ടിട്ടാൽ മതി. ഇപ്പോൾ വെറുതെ ഒന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതി. അങ്ങനെ 6 പീസും ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ 6 പീസും ചുറ്റിയെടുത്തതിന് ശേഷം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പുറകിലോട്ട് മടക്കി വെച്ചില്ലേ, ആ ഒരു പെറ്റൽ ഇതിലോട്ട് ചേർക്കേണ്ടത്. ഈ 6-ാമത്തെ പെറ്റൽ ഇങ്ങനെ വെച്ച ശേഷം അതിനകത്തുനിന്ന് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ആ പെറ്റൽ ഞാൻ വെക്കാൻ പോവാണ്. ഇതാ അതിന് അകത്ത് വെച്ചിട്ട് വേണം. പിന്നെ അതിനകത്ത് ഇങ്ങനെ ഓരോ പെറ്റലിൻ്റെ അകത്ത് നിന്ന് വിരിഞ്ഞു വരുന്ന പൂക്കൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അവസാനം നൂലൊഴിച്ച് നന്നായി ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ ഈ ക്രേപ്പ് പേപ്പർ പല കളേഴ്സിലും അവൈലബിളാണ്. പെട്ടെന്ന് ചീത്താകാത്ത രീതിയിലുള്ളൊരു ക്രേപ്പ് പേപ്പറാണ്. ഒരു പീസിന് 30 രൂപയാകും. അപ്പോൾ ചെയ്തെടുത്താൽ നല്ല ഒറിജിനൽ പൂക്കണേക്കാളും ഭംഗിയുണ്ടാകും. ഒറിജിനൽ അല്ലെന്ന് ആരും പറയില്ല, അത്രയ്ക്കും ഭംഗിയാണ്. അപ്പോൾ നമ്മളെല്ലാം കെട്ടിയെടുത്ത ശേഷം ആ നൂല് ചുറ്റിയ ഭാഗത്ത് കുറച്ച് ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്താണ്. അപ്പോൾ ബാക്കി അതിലോട്ടുള്ള മഞ്ഞ് കടങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്ലൂ കിണ്ണ ചൂടാക്കി ആ ഗ്ലൂ അതിലോട്ട് ഇറ്റിച്ച് വീഴ്ത്തിയപ്പോഴാണ് മഞ്ഞ് തുള്ളി പോലെ ഇരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.